വിസ്മയുടെ കൊലക്കേസ് നമ്മളെല്ലാവരും കേരളം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. വിസ്മയുടെ ഭർത്താവ് കിരണിനെ ഇന്ന് ഗവൺമെൻറ് പിരിച്ചുവിട്ട് ഉത്തരവായി. ബഹുമാനപ്പെട്ട മന്ത്രി ആന്റണി രാജു കൃത്യമായിട്ട് ഇന്നൊരു പ്രസ് കോൺഫറൻസിൽ ആ വിവരം പറഞ്ഞു. സ്ത്രീകളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഗാർഹിക പീഡനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഇതുപോലെയുള്ള സർക്കാർ ജീവനക്കാരെ എതിരായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നടപടി കൃത്യമായിട്ട് എടുത്തു. അതിന് കോടതിയുടെ ഒരു ആവശ്യമില്ല. സർവീസ് മാറ്റേഴ്സ് അനുസരിച്ച് സർക്കാരിലെ ഇതുപോലെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഡിപ്പാർട്ട്മെൻറ്റിന് പിരിച്ചുവിടാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇന്ന് കിരണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ പിരിച്ചുവിടൽ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഇതുപോലെ സ്ത്രീ പീഡനം നടത്തുന്നു, ഗാർഹിക പീഡനം നടത്തുന്നവരെയും സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരെ നിഷ്കരണം മർദ്ദിക്കുകയും അവരുടെ വീടുകളിൽ വെച്ച് മാനസികവും ശാരീരികവും സാമ്പത്തികമായി പീഡിപ്പിക്കുന്നവർ ശ്രദ്ധിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും അവരുടെ സർവീസ് ചട്ടങ്ങളനുസരിച്ച് ഭാര്യയും കുട്ടികളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ആ പെൺകുട്ടിയെ നിഷ്കരണം മർദ്ദിക്കുകയും അവസാനം അത് സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. അത് സൂയിസൈഡാണോ കൊലപാതകമാണോ എന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അക്കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഗവൺമെൻറ് ലെവലിൽ ആ പിതാവിനും ആ കുടുംബത്തിനും വിസ്മയുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും നീതി ലഭിക്കത്തക്ക രീതിയിൽ കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു ഇന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഓർഡർ ഇന്ന് പ്രസ് കോൺഫറൻസിൽ വെളിപ്പെടുത്തുകൊണ്ടായി. കിരണിനെ തീർച്ചയായിട്ടും ഇനി ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളൊന്നും സർവീസ് ബെനിഫിറ്റുകളൊന്നും കിട്ടില്ല. ഇത് ടെർമിനേഷനാണ്. ഭരണഘടന അനുസരിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇതുപോലെയുള്ള പ്രവൃത്തികൾ കാണിച്ചാൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി അനുസരിച്ച് സർവീസ് ചട്ടങ്ങളനുസരിച്ച് പിരിച്ചുവിടാനുള്ള ഒരു അധികാരം നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ അത് ആരും വിനിയോഗിക്കാറില്ല, വിനിയോഗിച്ച് കണ്ടിട്ടുമില്ല. ഈ LDF ഗവൺമെൻറ് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ശിക്ഷണ നടപടിയിലോട്ട് വന്നത്. ഏതായാലും സ്ത്രീജനങ്ങൾക്കെല്ലാം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു ധൈര്യം പ്രൊട്ടക്ഷൻ കൊടുക്കും, അവർക്കൊക്കെ ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഇനിയുള്ള പല കേസുകളിലുള്ള ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരെ സൂക്ഷിക്കണം. കാരണം ശക്തമായ നടപടി LDF ഗവൺമെൻറ് എടുക്കും. ഇതുപോലെയുള്ള സ്ത്രീജനങ്ങളെയും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാർ ഇതുപോലുള്ള നടപടി കാണിക്കുന്ന പുരുഷന്മാരെ സൂക്ഷിച്ചോണം. കാരണം സർവീസിലുണ്ടായിരിക്കില്ല എന്നുള്ള ഒരു പ്രാഥമികമായ ഒരു വാണിങ്ങാണ് ഇതുവരെ ഇതിപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു PSC കൺകറൻറ്റിൻ്റെ ആവശ്യമില്ല. സർക്കാരിന് ഭരണഘടന അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സർവീസ് ഗവൺമെൻറ് ജീവനക്കാരനെ പിരിച്ചുവിടാനുള്ള ധാർമ്മികമായ അവകാശവും നിയമപരമായ അവകാശവും സർവീസ് ചട്ടങ്ങളനുസരിച്ചും പിരിച്ചുവിടാനുള്ള അവകാശവുമുണ്ട്. ആ കിരൺ ഒരു ഷോക്കോസ് നോട്ട്സ് കൊടുത്തു, അതിനുള്ള മറുപടി തൃപ്തികരമല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ടെർമിനേറ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതെല്ലാവർക്കും ഒരു ഗുണപാഠമാണ്. എല്ലാവരും സർക്കാർ ജീവനക്കാർ ശ്രദ്ധിക്കണം. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, സ്ത്രീജനങ്ങളെ വീട്ടിലിട്ട് ഉപദ്രവിക്കുകയും ഇതുപോലെയൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കടുത്ത ശിക്ഷ സർക്കാരിൻ്റെ നിലവിലും അതുപോലെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടിയാണ് ഇപ്പം ഈ ഓർഡർ മുഖേന ഒത്തിരിക്കുന്നത്. ഏതായാലും വളരെയധികം സർക്കാർ ജീവനക്കാർ ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ കഴിയുന്നവരുണ്ടെന്ന് എനിക്കറിയാം. കാരണം അവരൊക്കെ ഇനി വളരെ സൂക്ഷിക്കണം. കാരണം ശക്തമായ നടപടികൾ സ്ത്രീജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് പ്രത്യേകിച്ച് ഭാര്യമാരെയും അവരുടെ കുട്ടികളെയും പീഡിപ്പിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അവർ മദ്യപാനികളാകാം, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാകാം, അതുമല്ലെങ്കിൽ അവർക്ക് ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരാകാം, അവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തികൾക്കൊരു തടസ്സം, ഒരു തടയിടുകയാണ് ഈ ഓർഡർ കൊണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ആൾക്കാരെ, കുറേ ആൾക്കാർക്ക് മാതൃകപരമായ ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഗാർഹിക പീഡനം ഗാർഹിക പീഡനം നിൽക്കുകയുള്ളൂ. 498A പ്രകാരം ഒരു 7 വർഷത്തിനകം വിവാഹം കഴിച്ച് അയച്ച ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ തുടർന്നോ സ്വന്തം വീട്ടിൽ വെച്ചോ മാനസിക സംഘർഷത്താൽ ആത്മഹത്യ ചെയ്താൽ അതിന് 498A അനുസരിച്ച് കുറ്റക്കാരായ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കിരൺ എന്നു കോടതിക്കും അല്ലെ ഗവൺമെൻറ്റിന് മനസ്സിലായി. അതനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുത്തു. ഇപ്പം വളരെ ക്വിക്കായിട്ട് ഗവൺമെൻറ് ആ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടതിൽ ഞാൻ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ആന്റണി രാജു, ബഹുമാനപ്പെട്ട മന്ത്രി ആന്റണി രാജുവിനെയും ഇതുപോലെ ധീരമായ നടപടിയെടുത്തതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വിസ്മയുടെ കേസിനകത്ത് നമ്മൾ ആലോചിക്കണം, ആ കുട്ടിയെ ഭർത്താവിൻ്റെ പുറകെ വീട്ടുകാർ എതിർപ്പ് നിന്നും ആ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ്.
പക്ഷേ ഭർത്താവ് അവളുടെ പുറകെ നടന്ന് അവളെ വശീകരിച്ച് വീണ്ടും കൊണ്ടുപോയി. കൊണ്ടുപോയിട്ടാണ് പീഡനം നടത്തിയത്. അങ്ങനെ പീഡനം നടത്തിയപ്പോൾ ആ കുട്ടിക്ക് തിരിച്ച് വീട്ടിൽ അപ്പനോടോ സഹോദരനോടോ പറയാനുള്ള അവസരം വരെ നിഷേധിച്ചു. കാരണം ഇയാൾ സോപ്പിട്ട് ആ കുട്ടിയെ പരീക്ഷാ ഹാളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ ഉടനെ കൊണ്ടുപോയിട്ട് തിരിച്ച് ആ കുട്ടി വീട്ടിലോട്ട് അപ്പനെയോ സഹോദരനെയോ വിളിക്കാനുള്ള ധാർമ്മികമായ അല്ലെ അമ്മയെ വിളിക്കാനുള്ള ധാർമ്മികമായ അവർക്ക് വളരെ ബുദ്ധിമുട്ട് നേരിട്ടു. കാരണം വീട്ടുകാരെ വകവെക്കാതെ ആ പെൺകുട്ടി പോയതാണ്. അതുകൊണ്ടാണ് ആ മരണം ഉണ്ടായത്. അവിടെ പോയിട്ട് തന്നെ അയാൾ പഴയ പ്രവൃത്തി തന്നെ ആവർത്തിച്ചു. ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അതിൻ്റെ ദേഹം മുഴുവൻ പരിക്കുണ്ടായി. അത് ആത്മഹത്യ ചെയ്തു അത് മുഖേന ചെയ്തു എന്ന് പറയുന്നത് നമുക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അതൊരു ആത്മഹത്യയായിട്ട് ഞാൻ കണക്കാക്കുന്നുമില്ല. കാരണം പോലീസ് അതിനകത്ത് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ഒരു അസ്ഫിക്ഷ്യൽ ഡെത്താണ് എന്ന് പറയുന്നെങ്കിലും അതെങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായ ഒരു ഒപ്പീനിയൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കുട്ടിയുടെ കഴുത്തിലുള്ള സ്ട്രാങ്കുലേഷൻ ലിഗേച്ചർ മാർക്ക് അത് പൂർണ്ണമല്ല, എറൗണ്ട് ദ നെക്കും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്, ഏതായാലും തൂങ്ങിയിരിക്കുന്ന ഭാഗം ആ പെൺകുട്ടിയുടെ ഭർത്താവ് അല്ലെങ്കിൽ കിരണോ കിരണിൻ്റെ മാതാപിതാക്കോ കിരൺ ഒഴിച്ച് കിരണിൻ്റെ മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ ആരും കണ്ടിട്ടില്ല. ഇവരെല്ലാവരും ആ കുട്ടിയുടെ മുറി വിളക്കുമ്പം കട്ടിലിൽ മലന്ന് കിടക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് എത്രത്തോളം വിശ്വസനീയമാണ് അയാളുടെ മൊഴി എന്ന് നമുക്ക് ഇപ്പോഴും സംശയമാണ്. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ നിലവാരത്തിൽ കൃത്യമായ ഒരു പണിഷ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞു. ഏതായാലും കോടതിയിൽ നിന്ന് ഒരു ട്രയലിൽ നടത്തി ഒരു വിചാരണ നടത്തി ഒരു 498A ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഡിപ്പാർട്ട്മെൻ്റിലെ നടപടികൾ പൂർണ്ണമായിരിക്കുന്നു. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഒരു മാതൃകാപരമായ ഒരു നോട്ടീസാണ്, മാതൃകാപരമായ ഒരു വാണിങ്ങാണ്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ തങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ അമാന്തം വരുത്തരുത്. ഇതുപോലെ 498A അട്രാക്റ്റ് ചെയ്യുന്ന കേസുണ്ടാകരുത്. അതുപോലെ തന്നെ കുട്ടികളെയും അതുപോലെ ഭാര്യയെയും സംരക്ഷിക്കുകയും അവരെ ദേഹത്ത് കൈ തൊടാതെ അവരെ മുന്നോട്ട് ജീവിതം നയിക്കുന്നതിന് അവർ പ്രാപ്തരായിരിക്കണം. അവർ ഒരു കാരണവശാലും ഇവരെ മാനസികമോ ശാരീരികമോ സാമ്പത്തികമായി പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ലെസൺ എന്നാണ് ഇപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്.